ഇപ്പോൾ നിഷ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. ചെയ്തിട്ടുമില്ല, ചെയ്യാൻ പോകുന്നുമില്ല. പിന്നെ ഈ ഇലക്ഷന്റെ കാര്യം എന്താണ് ഇതുമായിട്ട് കൂട്ടിച്ചേർക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സർവീസ്, അത് പോളിറ്റിക്സ് അല്ല. പോളിറ്റിക്സിൻ്റെ അകത്ത് സോഷ്യൽ സർവീസ് കാണും, അത് വേറെ. ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പറും അല്ല, ഒരു ഡെഫിനറ്റ് ആയിട്ട് കേരള കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ടറാണ്. എന്റെ ഹസ്ബൻഡ് ഇതിനകത്തുള്ളത് ഞാൻ ഐ എം എ സപ്പോർട്ടർ. തീർച്ചയായിട്ടും അവരൊത്തിരി നല്ല കാര്യങ്ങൾ ആ പാർട്ടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആ പാർട്ടിയുടെ മെമ്പറും അല്ല, ഒരു പാർട്ടിയുടെ മെമ്പറും അല്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ്, നമ്മൾ അതൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പോയതാണല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം, എനിക്കറിയില്ല എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. ഇതൊക്കെ എനിക്ക് മനഃപൂർവ്വം ആരോ ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ആരാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക്, ഞാൻ അത്രമാത്രം പൊളിറ്റിക്സ് ഒന്നും അറിയുന്ന ഒരാളല്ല. ഞാൻ എന്റെ സോഷ്യൽ വർക്കായിട്ട് മുമ്പോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. പാർട്ടി അങ്ങനെ പറയത്തില്ലെന്ന്. പാർട്ടിയിൽ എന്തോരം നല്ല ചുണക്കുട്ടന്മാരുണ്ട്. അവരാരെങ്കിലും മത്സരിക്കും. എത്രയോ നല്ല സ്മാർട്ട് ആൻഡ് നൈസ് പീപ്പിൾ ഉണ്ട് പാർട്ടിയിൽ. എത്രയോ വർഷമായിട്ടുള്ള ഒരു പാർട്ടിയാ. അവരാരെങ്കിലും നിൽക്കും. അതെനിക്കറിയത്തില്ല. അതൊക്കെ എനിക്ക് ആരായാലും ശരി, ഞാൻ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. കാരണം എന്നു വെച്ചാൽ എനിക്ക് അതുപോലെ 7 മണ്ഡലങ്ങൾ അതുപോലെ എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അതായിരിക്കും. അങ്ങനെ ഒരു തോന്നലുണ്ടോ? എനിക്ക് പാർട്ടിയുടെ കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് ചോദിക്കണ്ടി പോകുന്നു. അതൊന്ന് എനിക്ക് ആ കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട. അത് ജോസിന്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അവിടെ എത്രയോ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കാര്യം വരത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനേ വരാൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവാണ്. This is my life. അങ്ങനെ ഒന്നും ഒരു സാഹചര്യം വരത്തൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം വരത്തില്ല. അത് ഇപ്പം നമ്മൾ ഒരാൾ ഒരു സ്ഥലത്ത് താമസിച്ചാൽ ആ സ്ഥലം നന്നായിട്ട് അറിയാം. പിന്നെ നമ്മൾ അതുമല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞ പേട്ടയാണെങ്കിലും തൊടുപുഴയാണെങ്കിലും ചങ്ങനാശ്ശേരിയിലാണെങ്കിലും തിരുവല്ലയാണെങ്കിലും കുട്ടനാടാണെങ്കിലും ഇവിടെയെല്ലാം പല പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ പോകുന്നുണ്ട്. അവിടെ എല്ലാം ആൾക്കാർ, തിരുവനന്തപുരം ഇവിടെയൊക്കെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് എനിക്ക്. എന്നും പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ കയറി മത്സരിക്കണമെന്നാണോ പറയുന്നത്? അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഒരിക്കലും ഇല്ലാന്നേ, ഇല്ലാന്നേ, ഇല്ല. മണ്ഡലങ്ങൾ, ഞാൻ ഐ തിങ്ക് എനിക്കൊന്ന് തെറ്റായ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. മണ്ഡലങ്ങളല്ല പരിചയം, വ്യക്തികളെയാണ്, വീടുകളാണ്. നമ്മളുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട്, ഐ എം എ പീപ്പിൾസ് പേഴ്സൺ. അതുകൊണ്ടാണ് ഈ ഒരു രീതി തന്നെ പോകുന്നത്. അടുക്കള ബന്ധം പറയാം, പക്ഷെ അത് വേറെ. അതും ഇതുമായിട്ട് മിക്സ് ചെയ്യരുത്. എന്റെന്ന് പറഞ്ഞാല് എനിക്ക് ഒരു, ഞാൻ ഒരാളെ പരിചയപ്പെട്ടാല് അത് എന്റെ രീതി വേറെ ആയതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് അടുക്കും. അല്ല അനീഷ്, ഓരോരുത്തർ ഇവിടെ നിൽക്കുന്നവർക്ക് പറയാം, നിങ്ങളൊക്കെ പലരുമായിട്ട്. ഞാൻ ഈവൻ ഒരു ചാനൽ എന്നെ, ഞാൻ കയാക്കിംഗ് ചെയ്തത് എറണാകുളം കവർ ചെയ്തിട്ട് ആളുണ്ട്. ആലപ്പുഴയിൽ എന്റെ വേറൊരു ഫംഗ്ഷൻ കവർ ചെയ്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്റെ ആത്മാർത്ഥത നന്നായിട്ട് അറിയാം. അവർക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന പലർക്കും അറിയാം. അങ്ങനെ ഒരു സാധ്യത വരാൻ പോകുന്നില്ല. ബിക്കോസ് ഇതാണ് എന്റെ ലൈഫ്, എന്റെ ദൈവ വിളി എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കാണ്. താങ്ക് യു സോ മച്ച്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് നിഷ ജോസ് കെ മാണി വ്യക്തമാക്കിയിരിക്കുകയാണ്. താൻ ഒരു പാർട്ടിയിലെയും മെമ്പറല്ല, തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമില്ല എന്നും നിഷ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം കോട്ടയത്ത് ആര് മത്സരിച്ചാലും അവർക്ക് എല്ലാവിധമായ പ്രോത്സാഹനവും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും താൻ തയ്യാറാണെന്നും മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും നിഷ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഇടവേള.